നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വാതരോഗമുള്ള സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഏതെല്ലാം മരുന്നുകളാണ് ഇവർ ഉപേക്ഷിക്കേണ്ടതെന്നുമാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ പി പി അനൂഫ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു ഡോക്ടർ. ഈ വാതരോഗം ഗർഭാവസ്ഥയിൽ എന്തെല്ലാം രീതിയിലാണ് ബാധിക്കുന്നതെന്ന് വിശദീകരിക്കാമോ? ഇപ്പം രക്തവാതങ്ങൾ വാതങ്ങൾ പൊതുവെ സന്ധിവാതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവരിൽ വരെ കാണാവുന്ന സാധാരണയായിട്ട് കാണാവുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിലും, അതായത് ഗർഭമുള്ള സ്ത്രീകളിലും മുന്നേയുള്ള ഒരു വാദം ഉള്ള ഒരു സ്ത്രീ ഗർഭം ആയി കഴിഞ്ഞാൽ, ഗർഭാവസ്ഥയിലായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏതെല്ലാം വാദം രോഗമാണ് ഗർഭാവസ്ഥയിൽ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, മിക്കവാറും എല്ലാ രക്തവാദങ്ങളും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഗർഭാവസ്ഥയെ ബാധിക്കാം. അത് പേഷ്യൻറ്റിനെ നേരിട്ട് ബാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദ കോസ് ഓഫ് ദി പ്രഗ്നൻസി, അതായത് ഗർഭാവസ്ഥയെ ബാധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ ബാധിക്കുന്നതായിരിക്കാം, ഫീറ്റസിനെ ബാധിക്കുന്നതായിരിക്കാം. ഇത് ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന, നമ്മൾ പലപ്പോഴും ക്ലിനിക്കലി എൻകൗണ്ടർ ചെയ്യുന്ന വാതരോഗം എന്ന് പറയുമ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം, ല്യൂപ്പസ് SLE എന്ന് പറയുന്ന വാതരോഗം ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഗർഭാവസ്ഥയിൽ പലപ്പോഴും പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത്. പലതരം വാദങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അതിപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഒരു ഇപ്പം SLE എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, സിസ്റ്റമിക് ല്യൂപ്പസ് എരിത്തിമറ്റോസിസ് എന്ന് പറയും. ഈ ഒരു വാതരോഗമാണ് നമ്മൾ പലപ്പോഴും പ്രഗ്നൻസിയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. കാരണം രണ്ട് രീതിയിലുള്ള വാദങ്ങൾ ഉണ്ട്. ഒന്ന്, ചില വാദങ്ങൾ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളെ ശരീരത്തിൽ പ്രഗ്നൻ്റ് ആയാൽ പലപ്പോഴും നോർമലി തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും. കാരണം ഒരു ഫീറ്റസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ ശരീരത്തിൽ ഒരു ഗ്രാഫ്റ്റായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു ഔട്ട്സൈഡ് തിങ് ഇമ്മ്യൂണോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഗ്രാഫ്റ്റ്. അപ്പം ആ ഒരു ഫീറ്റസിനെ അബ്സോർബ് ചെയ്യാൻ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വളരെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ നോർമൽ പ്രഗ്നൻസി. അപ്പം ഇങ്ങനെ ഒരു കാര്യം കൊണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ആമവാദം, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 40-60% ഓഫ് കേസസ് തന്നാലെ റെമിഷൻ ആവും. അത് തന്നാലെ ജോയിൻറ്റ് പെയിനൊക്കെ മാറിപ്പോയി വളരെ നോർമലായിട്ട് ഉള്ളൊരു ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട്. ഇതാണ് പലപ്പോഴും ആമവാദത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിൽ ഇറ്റ്സ് ഗുഡ്, നമുക്ക് മരുന്നുകളൊക്കെ പെട്ടെന്ന് പതുക്കെ അങ്ങ് നിർത്താൻ പറ്റും. പിന്നെ പതുക്കെ പ്രഗ്നൻസി, അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു 6-7 ആഴ്ച ഒക്കെ കഴിഞ്ഞാൽ പതുക്കെ തിരിച്ചങ്ങ് വരും. നേരെ മറിച്ച് സിസ്റ്റമിക് ല്യൂപ്പസ് എറിത്തിമറ്റോസിസ് എന്ന് പറയുന്ന രക്തവാദമുണ്ട്, പൊതുവേ കുറച്ച് പ്രശ്നം എന്ന് തോന്നാവുന്ന, ഉണ്ടാക്കാവുന്ന, സാധാരണയായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വാദം മെയിൻലി ഇതാണ്. ഇത് നേരെ തിരിച്ചാണ്. പ്രഗ്നൻസിയിൽ പതുക്കെ ചിലപ്പോൾ ഇത് എക്സാസർബേറ്റ് ചെയ്യാനാണ്, അതായത് കൂടുതൽ ഒരു സജീവാവസ്ഥയിലോട്ട് വരാനാണ് പലപ്പോഴും SLE ഒരു കാരണമാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിൽ പലപ്പോഴും നമ്മൾ പറയാറ്, പേഷ്യൻസ് ഓൾറെഡി മുന്നേ തന്നെ ഡയഗ്നോസിസ് ചെയ്ത ഒരു വാതരോഗിയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അവരെ പറയാറുണ്ട്, പ്രഗ്നൻസി ഷുഡ് ബി പ്ലാൻഡ്, അതായത് ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ വളരെ മാരകമായ ഒരു ഒരു കോംപ്ലിക്കേഷൻസ് വരാനും, അതായത് പിന്നെ പേഷ്യൻറ്റിനെ ജീവഹാനി സംഭവിക്കാനും, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഏർലി അബോർഷൻസ് ആവാനും, അല്ലെങ്കിൽ ലോ ഫോർ സ്മോൾ ബേബീസ്, അതായത് ലോ ജസ്റ്റേഷണൽ ഏജ്, അതായത് പൂർണ്ണ വളർച്ച എത്താതെ പ്രസവിക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ SLE ആണ് പലപ്പോഴും നമുക്ക് പ്രഗ്നൻസിയിൽ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വില്ലൻ. അപ്പം അത് ഈ ഒരു രോഗം പലപ്പോഴും അത് പിന്നെ പേഷ്യൻസിനോട് നമ്മൾ മുന്നേ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത് പിന്നെ SLE പേഷ്യൻസ് മിനിമം ഒരു 6 മാസമെങ്കിലും അവരുടെ അസുഖത്തിൻ്റെ രോഗാവസ്ഥ കൺട്രോൾ ആയതിന് ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആവാൻ പാടുള്ളൂ എന്നാണ്. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നോർമൽ പ്രഗ്നൻസിയിലോട്ട് വന്ന് ഡെലിവറി, നോർമൽ ആയിട്ടുള്ളൊരു ബേബി ഡെലിവറി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഈ ഒരു ടൈം ലിമിറ്റിൽ, അതായത് പ്രഗ്നൻസി ആവുന്നതിൻ്റെ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ പിന്നെ വളരെ സ്റ്റേബിൾ ആണെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ
ഉണ്ടാകാനുള്ള സാധ്യതയാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ഗർഭാവസ്ഥയിൽ, ഇതിന് മുൻപേ, ഗർഭിണിയാവുന്നതിന് മുൻപേ വാദമില്ല, പക്ഷേ ഗർഭാവസ്ഥയിൽ മാത്രം വരുന്ന ഏതെങ്കിലും പ്രത്യേകതരം വാദങ്ങളുണ്ടോ? ഗർഭാവസ്ഥയിൽ മാത്രം കാണപ്പെടുന്ന വാദങ്ങൾ എന്നുള്ളത് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഗർഭാവസ്ഥയിൽ മാത്രമായിട്ട് കാണുന്ന വാദങ്ങൾ പലപ്പോഴും കുറവാണ്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട്, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് പലപ്പോഴും പേഷ്യൻസിന് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, അതായത് ഇവിടെ റിസ്റ്റിൻ്റെ കാർപ്പൽ ടണൽ മീഡിയൻ നെർവ് കംപ്രസ് ചെയ്തിട്ട് കൈ മുഴുവനും തരിക്കുന്ന ഒരു പിന്നെ വാദം ഒക്കെ കാണാറുണ്ട്. ഇറ്റ്സ് വെരി മൈൽഡ്. അത് പലപ്പോഴും പ്രഗ്നൻസിക്ക് ശേഷം അത് തന്നാലെ തന്നെ റിസോൾവ് ചെയ്ത് പോവാറാണ്. അതിന് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പിന്നെ കൊടുക്കാവുന്ന മരുന്നുകളൊന്നും പ്രഗ്നൻസിയിൽ നമ്മൾ ടൈമിൽ കൊടുക്കാറില്ല. കാരണം പിന്നെ ഈ തരിപ്പൊക്കെ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കാറ് പലപ്പോഴും. അങ്ങനെയുള്ള മരുന്നുകൾ പലപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് തന്നാലെ തന്നെ പ്രഗ്നൻസിക്ക് ശേഷം അങ്ങ് മാറാറുണ്ട്. പിന്നെ ചില സ്ത്രീകളിലൊക്കെ പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ ചില വാദരോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതായത് എസ്പെഷ്യലി റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എല്ലാം വളരെ ചുരുക്കം ചില ആൾക്കാരിൽ, എസ്പെഷ്യലി മുന്നേ പ്രസവിച്ചിട്ടില്ലാത്ത സ്ത്രീകളിൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 6 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 ശേഷം ജോയിൻറ്റ് പെയിന്, സന്ധികളിൽ നീർക്കെട്ട്, മുറുക്കമൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള രക്തവാദത്തിൽ പെടാവുന്ന മറ്റ് പല വാദങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഡോക്ടർ, നോർമലി നമ്മൾ വാദത്തിന് മരുന്ന് കൊടുക്കുന്നത് പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ വേദന കുറയ്ക്കാനുള്ളതൊക്കെയാണ്. പക്ഷേ ഗർഭാവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ഈ വേദന കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ അവോയ്ഡ് ചെയ്യാറാണ്. അപ്പോൾ ഈ സമയത്ത് അത് കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇപ്പം പ്രഗ്നൻസി ആയതിന് ശേഷം നമ്മൾ എല്ലാവർക്കും അറിയാം പലപ്പോഴും മരുന്നുകൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇറ്റ്സ് വെരി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓൾവേസ് ഗുഡ്. അപ്പം പക്ഷേ പേഷ്യൻറ്റിന് വാദമുണ്ടെങ്കിൽ, രക്തവാദമുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞതുമാതിരി ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ തന്നാലെ ജോയിൻറ്റ് പെയിൻ എല്ലാം കുറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ അവർ ഭാഗ്യവതികൾ, അവർക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വേണ്ട. പക്ഷേ നേരെ തിരിച്ച് ഒരു 60% ഓഫ് ആൾക്കാരിൽ വാദങ്ങൾ കൂടാവുന്നതോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന വാദം അതേപോലെ തന്നെ തുടരാവുന്നതാണ്. അപ്പോൾ ഇവരിൽ ശരിക്കും മരുന്ന് വേണം. അപ്പം വേദന സംഹാരികളെ കുറിച്ച് പറഞ്ഞപ്പോൾ, വേദന സംഹാരികൾ അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത് ഏർലി പ്രഗ്നൻസിയിൽ കുട്ടികളിൽ എന്തെങ്കിലും ജന്മവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചെറുതായിട്ടാണെങ്കിൽ പോലും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇനീഷ്യൽ പീരീഡിലും ലാസ്റ്റ്, അതായത് ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് അവസാനത്തെ ഒരു 12 തുടക്കത്തിലുള്ള 12 നമുക്ക് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വളരെ വേണമെങ്കിൽ മാത്രം മിഡ് ട്രൈമസ്റ്ററിൽ എൻഎസ്എയ്ഡ്സ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാദരോഗത്തിന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാവുന്ന മരുന്നുകൾ, ഇപ്പോൾ മീത്തോട്രക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫാസലാസിൻ, അസതായോപ്രിൻ, അങ്ങനെ പറഞ്ഞ കുറേ മരുന്നുകളുണ്ട്. ഇതിൽ ലെഫ്ലൂണമൈഡ്, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട മരുന്ന് മീത്തോട്രക്സേറ്റ് ആണ്. ഇതിൽ പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത് പിന്നെ മീത്തോട്രക്സേറ്റ് കഴിക്കുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയിൽ കുട്ടി ജന്മവൈകല്യം കുട്ടികളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് വാദരോഗികളിൽ വളരെ അത്യാവശ്യമാണ്. അപ്പം മീത്തോട്രക്സേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 3 മുന്നെങ്കിലും മീത്തോട്രക്സേറ്റ് നിർത്തണമെന്ന്, പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ 3 മുന്നേ നിർത്തണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ലെഫ്ലൂണമൈഡ് പോലും കുട്ടികളിൽ ജന്മവൈകല്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. സോ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇനീഷ്യലി മീത്തോട്രക്സേറ്റ് ഒന്നുകിൽ 3 മുന്നേ നിർത്തുകയോ പിന്നെ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫാസലാസിൻ പോലുള്ള മരുന്നുകൾ വളരെ സേഫായിട്ട് വാദരോഗത്തിൽ കൊടുക്കാമെന്നുള്ള വളരെ ശക്തമായ പഠനങ്ങളും ലോങ് ടേം സേഫ്റ്റി പ്രൊഫൈൽ ഡാറ്റയുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഹലോ, 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ആ സാർ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണേ. ഡോക്ടർ നമസ്കാരം, പറയൂ. ആ, ഈ ഒരു 3 വളരെ ഗുരുതരമായിട്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാലിന്റെ അടിഭാഗം ഒരേ തരിപ്പും നേറുള്ളൂ. അതിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് തണുപ്പ് കൂടിയപ്പോ വണ്ണയിലേക്ക്, വണ്ണക്കാലിലേക്ക് കയറിയിട്ട് ആ തരിപ്പ് നുള്ളിയാൽ പോലും വേദനിക്കാത്തൊരു ചുറ്റുപാടിലാണ് എനിക്ക്.
നടക്കാൻ തന്നെ വളരെ പ്രയാസം, കാലത്ത് നടക്കാൻ പോകുന്നുണ്ട് പക്ഷെ വളരെ പ്രയാസം. ഇപ്പൊ നടന്നു വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. പ്രമേഹ രോഗിയാണോ പേഷ്യന്റ്? പ്രമേഹമുള്ള ആളാണോ പേഷ്യന്റ്? ഞാൻ കാർപ്പന്ററാണ് സാറേ. അല്ല, പ്രമേഹം ഉണ്ടോ? ഡയബറ്റീസ് ഉണ്ടോ? ഷുഗർ ഒന്നുമില്ല. പ്രമേഹമൊന്നുമില്ല. തരിപ്പാണോ കാലിന് മെയിൻ ആയിട്ട്? കാലിന് മാത്രമായിട്ടുള്ള തരിപ്പാണോ, കാലിനും കൈക്കൊക്കെ ഉള്ള തരിപ്പുണ്ടോ? ഈ കാലിന്റെ അടിഭാഗം ഒന്നായി തരിപ്പും നീറലും ആണ്. ഇങ്ങനെ നമ്മള് വിരലിലൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാല് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന മുകളിലൊരു ഇതാണ്. മുറി ഒരു മുറി തട്ടിയിട്ടും എനിക്ക് അത് വേദന അറിയില്ല. അപ്പൊ കുറച്ച് ദിവസമായി മുറി തട്ടിയിട്ട്. അപ്പൊ എന്താണെന്നുള്ളത് ഒരു ലക്ഷണങ്ങൾ കേട്ടിട്ട് ഒരു തരം ന്യൂറോപ്പതി പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പം ഞരമ്പുകളെ ബാധിക്കുന്ന ചില തരം വാദങ്ങളുണ്ട്. അപ്പം പെരിഫറൽ ന്യൂറോപ്പതി. എനിക്ക് കാലിന്റെ ഞരമ്പ് കുറച്ച് ചെറുതായിട്ട് ചുരുണ്ട് ചുരുണ്ടിട്ടുള്ള. അത് വാരിക്കോസ് വെയിൻ ആണ്. അത് വേറെ തരം ഒരു രോഗമാണ്. അതിന് വേറെ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു പെരിഫറൽ ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഇത് ഇന്ന തന്നെയാണോ പെരിഫറൽ ന്യൂറോപ്പതി തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അപ്പം അതിന് പറ്റുമെങ്കിൽ ഒരു പിന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി പോലെയുള്ള ചില ടെസ്റ്റുകളുണ്ട്. അതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞരമ്പുകൾ ബാധിച്ചിട്ടുള്ള വാദങ്ങളാണോ. അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പ്രയോജനമായിട്ടുള്ള മരുന്നുകളുണ്ട്. ന്യൂറോപ്പതി സിംറ്റംസ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അത് കഴിക്കാവുന്നതാണ്. ഡോക്ടറിലേ തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഈ ഗർഭാവസ്ഥ കഴിക്കുമ്പോൾ ഗർഭിണികളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു? കുട്ടികളെ വാദരോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ വാദരോഗം എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഓക്കെ, അപ്പം ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടിയെ ഒന്ന് വാദം വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കാം. രണ്ടാമത് നമ്മൾ ഗർഭാവസ്ഥയിൽ കൊടുക്കാവുന്ന മരുന്നുകളുടെ ഭാഗമായിട്ട് ബാധിക്കാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പം വാദരോഗങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന വാദരോഗങ്ങൾ, എസ്പെഷ്യലി ലൂപ്പസ് പോലെയുള്ള വാദരോഗങ്ങളാണെങ്കിൽ തീർച്ചയായും ഒരു വലിയ ശതമാനം സ്ത്രീകളിൽ, ഗർഭാവസ്ഥയിലിരിക്കുന്ന ഗർഭമുള്ള സ്ത്രീകളിൽ കോംപ്ലിക്കേഷൻസ് റേറ്റ് വളരെ ഹൈ ആണ്. അപ്പം മെയിനായിട്ടുള്ളത് ഒന്ന് അബോർഷൻസ് ആവുക എന്നുള്ളതാണ്. റിക്കറന്റ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ അബോർഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലേറ്റ് മിഡ് ട്രൈമിസ്റ്റർ അബോർഷൻ, എന്തായാലും അബോർഷൻ ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ സ്മോൾ ഫോർ ജെസ്റ്റേഷനൽ ഏജ് ആയിട്ടുള്ള, അതായത് മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ സ്ത്രീകളിലെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈപ്പർ പ്രഗ്നൻസിയിൽ മാത്രം കാണപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ള സ്ത്രീകൾ വളരെയധികം ഉണ്ട്. ഇതിൻ്റെ സാധ്യത വളരെ കൂടും. പിന്നെ ചിലതരം വാദരോഗങ്ങൾ, ദർ ഇസ് എ പ്രോബ്ലം നോൺ എസ് ആൻറ്റി ഫോസ്ഫോലിപിഡ് സിൻഡ്രോം, അതായത് എസ് എൽ ഇ പോലെയുള്ള വാദരോഗങ്ങൾ ഒരു പ്രത്യേക തരം ആൻറ്റിബോഡി ആ പേഷ്യൻറ്റിൽ ഉണ്ടെങ്കിൽ, അതായത് ആൻറ്റി ഫോസ്ഫോലിപിഡ് ആൻറ്റിബോഡി എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഇങ്ങനെയുള്ള ആൻറ്റിബോഡീസ് ഉള്ള ചിലതരം പേഷ്യൻസ്, എസ് എൽ ഇ പേഷ്യൻസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് എസ് എൽ ഇ പോലെ തന്നെ മറ്റ് പല വാദരോഗങ്ങളുണ്ട്. ഇവരിൽ പിന്നെ രണ്ട് പ്രോബ്ലംസ് ഉണ്ടാവാം. ഒന്ന്, വളരെ തന്നാലെ സ്പോണ്ടേനിയസ് ആയിട്ട് രക്തക്കോയലുകൾ അടപ്പ് വരാനും റിക്കറൻ്റ് ആയിട്ട് അബോർഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ മുന്നേ തന്നെ ഇങ്ങനെ എസ് എൽ ഇ ഉള്ള രോഗികളാണെങ്കിൽ ഈ ആൻറ്റിബോഡീസിൻ്റെ സാന്നിധ്യം പേഷ്യൻ്റിലുണ്ടോ എന്നുള്ളത് എല്ലാ രോഗികളിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് ഈ പേഷ്യൻസിൽ അബോർഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അബ്രപ്ഷൻ ഓഫ് പ്ലാസൻറ്റ, അതായത് പ്ലാസൻറ്റ വേർപെട്ട് വന്നിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ എസ് എൽ ഇ ഉള്ള പേഷ്യൻസിൽ മുന്നേ തന്നെ ഇങ്ങനെയുള്ള ആൻറ്റിബോഡീസിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് ഇസ് വെരി ഹൈ. ല്യൂപ്പസ് നെഫ്രൈറ്റിസ്, കിഡ്നിയെ ബാധിക്കാവുന്ന എസ് എൽ ഇയുടെ കോംപ്ലിക്കേഷൻസ്, അതേപോലെ പൾമണറി ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മാരകമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. പേഷ്യൻസ് തന്നെ ചിലപ്പോൾ ഡെത്ത്, ഈവൻ മരണം വരെ ഗർഭാവസ്ഥയിലുള്ള പേഷ്യൻറ്റിന് ഉണ്ടാകാവുന്ന സാധ്യത ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് മോൻസിന. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, ചോദിക്കൂ. ഡോക്ടറെ, എനിക്ക് സന്ധിവാദത്തിന്റെ തോന്നുന്നു കാലിന്റെ എന്താ കാല് രണ്ടും ഭയങ്കര ചോർച്ചില്ല, എന്നാ ഒരു പാടൊന്നും ഇല്ല, എന്താ ചൂട് കൊടുക്കുമ്പോ അങ്ങ് മാറും. ജോയിന്റ് ഉത്ഭവിക്കുന്ന വേദനകളുണ്ടോ? സന്ധികളിൽ വേദന, വീക്കം, അങ്ങനെയുള്ള സിംപ്റ്റംസ് ഉണ്ടോ? അതൊന്നും ഇല്ല, ചോർച്ചില്ല, ഭയങ്കര ചോർച്ച, ഒരു പാടൊന്നും ഇല്ല. ചൊറിച്ചിലാണുള്ളത്? ഈ തണുപ്പ് സമയത്തേ ഉള്ളു.
ഓക്കേ, ചൊറിച്ചിൽ മാത്രമാണോ പ്രോബ്ലം? ചോർച്ചിൽ മാത്രമല്ല, ചൂട് കൊടുക്കുമ്പോൾ മാറി. ഞാൻ ഈ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കേ ഓക്കേ. യൂഷ്വലി ഈ ചൊറിച്ചിൽ മാത്രമായിട്ടുള്ള ഒരു സിംപ്റ്റംസ് ആണെങ്കിൽ അത് ഒരു സന്ധിവാദമായിട്ട് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പേഷ്യൻറ്റിനെ നേരിട്ട് കണ്ടാലല്ലാതെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നോക്കിയാലല്ലാതെ നമുക്ക് അങ്ങ് പറയാൻ പറ്റില്ല. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു പ്രൈമറി സ്കിൻ ഡിസീസ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു സ്കിന്നിനെ മാത്രമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും അലർജിക് ആയിട്ട് ഉള്ള പലതരം സ്കിൻ രോഗങ്ങളുണ്ട്, ചർമ്മരോഗങ്ങളുണ്ട്. അതിലേതെങ്കിലും ആവാനാണ് സാധ്യത. പ്രത്യേകിച്ച് സന്ധികളിൽ നീർക്കെട്ടോ വീക്കമോ ഒന്നുമില്ല എന്നുള്ള പറഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കാണിച്ച് ഒരു അഭിപ്രായം എടുക്കുന്നത് നന്നായിരിക്കും. വിളിച്ചത് നന്ദി ഡോക്ടർ. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ കുട്ടികളുടെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന സ്കാനുകളെ കാട്ടിയും കൂടുതൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അതെ, ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു പല തരം മരുന്നുകൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഗർഭിണികളിലാണെങ്കിൽ എസ്പെഷ്യലി മിഥോട്രക്സേറ്റ് ഒക്കെ വളരെ നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ പേഷ്യൻസ് ആ ഒരു കോൺട്രസെപ്ഷൻ അതായത് പിന്നെ ഫെയിലിയർ ഉണ്ടാവാം. അപ്പോൾ എന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. നമ്മൾ വളരെ ചുരുക്കമാണെങ്കിൽ പോലും വളരെ ചുരുക്കം ചില ആൾക്കാരിൽ നമ്മൾ ഒ പിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിൽ നമ്മൾ എന്തായാലും ഒരു ഒരു കൗൺസിലിംഗ്, ജനറ്റിക് കൗൺസിലിംഗിൽ നമ്മൾ അയക്കാറുണ്ട്. എന്നിട്ട് അവർ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരു പിന്നെ അനോമലി സ്കാനോ കാര്യങ്ങളൊക്കെ 4D സ്കാനൊക്കെ ഉണ്ട് ഇപ്പം. അപ്പം അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനുഷ്യൻ്റെ ഒരു കൺട്രോൾ അല്ലാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ കൺട്രോൾ ആയതുകൊണ്ടും നമുക്കൊരു ഫുൾ പ്രൂഫ് ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അതിന് അതിനാണ് നമ്മളെപ്പോഴും ഒരു പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഇൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഇവിടെയാണ് ഉള്ളത്. നമുക്ക് പേഷ്യൻസിന് പലപ്പോഴും വാദം എങ്ങനെയാണ് നിങ്ങൾ പേഷ്യൻറ്റിൻ്റെ വാദം ഗർഭത്തിനെ ബാധിക്കുന്നതെന്നും കുട്ടികളെ അത് ഫീറ്റസിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ ഒരു നല്ല രീതിയിൽ സക്സസ്ഫുൾ പ്രഗ്നൻസി ആയി ഒരു നോർമൽ ബേബി ആയി ഡെലിവറി ചെയ്ത് കിട്ടാൻ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കൗൺസിലിംഗ് വളരെയധികം ഉപകാരപ്രദമാണ്. ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഈ വാദരോഗത്തിന് സ്ഥിരമായി കൊടുക്കുന്ന ഒന്നാണ് സ്റ്റിറോയിഡ്സ്. ഈ സ്റ്റിറോയിഡ്സ് ഗർഭിണികൾ കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യം. ഇപ്പം സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന മരുന്നുകൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മരുന്നാണ്. സോ ആസ് ഫാർ ആസ് വി ഡോക്ടേഴ്സ് ആർ കൺസേൺഡ്, സ്റ്റിറോയിഡ്സ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിസ്കവറി ഹ്യൂമൻ ബീങ് ഹാസ് എവർ മെയ്ഡ്. കാരണം അത് പലപ്പോഴും ലൈഫ് സേവിംഗ് ആണ്. പക്ഷേ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ മാതിരി ഈ ആയുധം ശരിക്കറിയാവുന്നവൻ്റെ കയ്യിൽ അത് വളരെ സുരക്ഷിതമായിരിക്കും. അപ്പം നമ്മൾ ഒരാൾ ഒരു പേഷ്യൻറ്റിൽ ഒരു സ്റ്റിറോയിഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തസുഖത്തിനാണ് നമ്മളിത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ ഇൻഡിക്കേഷൻ. രണ്ടാമത്, ഏത് ഡോസിലാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്, എത്ര കാലം ഉപയോഗിക്കണം, ഏത് ഡോസിൽ എപ്പോഴാണ് അത് ടേപ്പർ ചെയ്തിട്ട് നിർത്താൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ധാരണ നമ്മൾ ഒരു ഒരു പേഷ്യൻറ്റിന് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവണം. അല്ലാതെ നമുക്ക് ഒരു 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 ഐഡിയ ഇല്ലാതെ ലെവലിൽ അതങ്ങ് നമുക്ക് അങ്ങ് തുടങ്ങാൻ പറ്റുന്ന ഒരു മരുന്നല്ല അത്. സോ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് പേഷ്യൻസിൽ പലപ്പോഴും എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ പോലും നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാവുന്ന മരുന്നുകൾ തന്നെയാണ്. പക്ഷേ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ചെറിയ ഒരു ശതമാനം ആൾക്കാരിൽ ഇനീഷ്യലി ദ ഫസ്റ്റ് ട്രൈമെസ്റ്ററിലൊക്കെ സ്റ്റിറോയിഡ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് പോലെയുള്ള ചില ജന്മവൈകങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള പഠനങ്ങളാണ് കാണുന്നത്. പക്ഷേ ആ ഒരു പഠനങ്ങളൊന്നും അത്ര എന്താ പറയുക, വളരെ ശക്തമായ പഠനങ്ങളല്ല. ബട്ട് സ്റ്റിൽ വി യൂസ് ടു അവോയ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമെസ്റ്റർ. അതായത് ആദ്യത്തെ ഒരു മൂന്ന് മാസം എന്തായാലും നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ സ്റ്റിറോയിഡ്സ് പലപ്പോഴും യൂസ് ചെയ്യാതിരിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യാവുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ലോ ഡോസ് സ്റ്റിറോയിഡ്സ്, എസ്പെഷ്യലി ഒരു ലെസ് ദാൻ 7.5 മില്ലിഗ്രാം പ്രെഡ്നിസലോൺ ഇക്വലൻറ്റ് എന്ന് പറയും, ആ ഒരു ചെറിയ ഡോസിൽ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ നമുക്ക് മറ്റുള്ള ഇതൊന്നും അവൈലബിൾ അല്ല. എസ്പെഷ്യലി എനസൈഡ്സ്, എനസൈഡ്സ് നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. അപ്പം അങ്ങനെയുള്ള ഇതിൽ ലോഡോ സ്റ്റിറോയിഡ്സ് വളരെ സേഫ് ആയിട്ടുള്ള വളരെ ശക്തമായ പഠനങ്ങൾ കുറേ അധികമുണ്ട്. അപ്പം ഇനീഷ്യൽ പീരീഡിൽ നമുക്ക്
വളരെ ലോ ഡോസ് സ്റ്റീറോയിഡ്സ് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. വലിയ പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് കണ്ട്രോളാക്കിയെടുക്കാൻ നല്ല ഒരു മരുന്നാണ്. വിവാദരോഗികളായ സ്ത്രീകൾ ഗർഭിണിയായി പോകുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകും. ഈ ഗൈനക്കോളജിസ്റ്റിനോട് പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ഇറ്റ് ഹാസ് ടു ബി എന്താ പറയുക, ഒരു ഒരു കമ്പൈൻഡ് എഫേർട്ട് ഓഫ് എ റൂമറ്റ് വാദരോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റും തമ്മിൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കണം പിന്നെ അങ്ങ് മുന്നോട്ട് പോകേണ്ടത്. അതായത് പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ സംസാരിക്കുമ്പം, ഗൈനക്കോളജിസ്റ്റ് സംസാരിക്കുമ്പം ഇങ്ങനെ ഒരു വാദരോഗം തനിക്ക് ഉണ്ടെന്നും ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ടെന്നും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വെളിപ്പെടുത്തണം. അപ്പം ഇപ്പം ഗൈനക്കോളജിസ്റ്റിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് റൂമറ്റോളജിസ്റ്റായിട്ട് സംസാരിച്ച് ഏതെല്ലാം മരുന്നുകളാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഏതെല്ലാം മരുന്നുകളാണ് നിർത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു 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 ധാരണ ഉണ്ടാക്കാം. പിന്നെ ഏതെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ഒരു പ്രത്യേകതരം ഒരു പേഷ്യൻറ്റിൽ ഒരു പ്രത്യേകതരം രോഗം വാദരോഗം ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഒരു സക്സസ്ഫുൾ ഔട്ട്കം ഒരു ബെറ്റർ ഔട്ട്കം ഫോർ ദ പ്രഗ്നൻസി വിൽ ബി ദെയർ. ഡോക്ടർ സമയോട് പൂർണ്ണമായി വാദരോഗവും ഗർഭിണികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി. താങ്ക് യു.